തിരൂർ ബോയ്സ് HSSൽ അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാഘോഷത്തിന്റെ ഭാഗമായി സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഉണർവ് 2022 സംസ്ഥാന ഭിന്നശേഷി സംഗമത്തിൽ പുതുപ്പറമ്പ് മനോവികാസ് മെന്റലി റിട്ടയർഡ് സ്പെഷ്യൽ സ്കൂൾ കുട്ടികൾ അവതരിപ്പിച്ച സംഘനൃത്തം മഹാഭാരതത്തിലെ കർണനെ പറ്റിയുള്ള ഒരു ഭാഗമായിരുന്നു ഇവർ സാധാരണ കുട്ടികൾ ചെയ്യുന്നതിലും ഭംഗിയായി സ്റ്റേജിൽ അവതരിപ്പിച്ചത്. സുമേഷ് കോട്ടക്കലാണ് കുട്ടികളെ സംഘനൃത്തം പരിശീലിപ്പിച്ചത്. ഷെബീബ് VK, മുബഷിറ, നഹ്ല, അഫീദ, ഷെഫീഖ് അലി, ഷെബീഹ് സമദ്, ആയിഷ സഫ എന്നിവരാണ് ഈ സംഘനൃത്തത്തിൽ അണിനിരുന്നത്. പരിപാടിയെക്കുറിച്ച് ഡാൻസ് അധ്യാപകനായ സുമേഷും സ്കൂൾ പ്രിൻസിപ്പളും പറയുന്നതൊന്ന് കേട്ടുനോക്കൂ. SCRT ഒരു പാഠ്യപദ്ധതി നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതനുസരിച്ചാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. പിന്നെ ഡാൻസ് സാറാണ്, സാറിന്റെ പേര് സുമേഷാണ്. 2007 മുതൽ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സാറിൻ്റെ കഠിനമായ പരിശ്രമം, ആത്മാർത്ഥമായ സേവനം കൊണ്ടാണ് ഈ കുട്ടികളെ ഇത്രയും വരെ എത്തിക്കാൻ സാധിച്ചത്. അതായത് ഞങ്ങൾ ഇപ്പോൾ ഈ ഡാൻസ് പഠിപ്പിക്കാൻ തുടങ്ങിയത് സ്കൂൾ ജൂൺ മാസം തുടങ്ങിയാണ് ഈ ഡാൻസിന് പ്രാക്ടീസ് കൊടുക്കാൻ തുടങ്ങിയത്. അപ്പം അന്ന് മുതൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കളിച്ച് നോക്കുന്നു. സാറ് നല്ല അധ്വാനം എടുത്ത് ഈ കുട്ടികളെ ഇങ്ങനെ പഠിപ്പിച്ചെടുക്കാനായിട്ട്. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഭിന്നശേഷിക്കാരെ കുട്ടികളെ സമൂഹത്തിൻ്റെ താഴെയായിരുന്നു പലപ്പോഴും കിടന്നിരുന്നത്. അവരെ പടിപടിയായ പരിശീലനത്തിലൂടെ ഉയർത്തി കൊണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് ഞങ്ങളുടെ സ്കൂളിലുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സ്കൂളിലെ കുട്ടികളെ പോലും ഒരു ഡാൻസിൻ്റെ ബേസ് അവർക്കില്ല. പ്രത്യേകിച്ച് ഇതൊക്കെ ഒരു ക്ലാസിക്കൽ പാറ്റേൺ ഡാൻസാണത്. പക്ഷേ അങ്ങനത്തെ ഒരു ബേസില്ലാത്ത ഇവരാണ് കുട്ടികളാണ് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യണത്. അവർ ആദ്യം ഈ ലെവലിലേക്ക് എത്തിക്കുക, മ്യൂസിക് സെൻസ് ആദ്യം കൊടുക്കണം, അതിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ള നമ്മൾ ചെയ്യണം. പലവരും പല ബുദ്ധിമുട്ടുള്ള കുട്ടികളാണ്. ചിലർക്ക് എണീറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ എണീക്കാൻ തന്നെ പ്രയാസമുള്ള ഒരു ശാരീരിക ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ട്. ആ ലെവലിൽ നമ്മൾ കൊണ്ടുവരുന്നു. പിന്നെ പലപ്പോഴും ഇങ്ങനത്തെ കുട്ടികളെ ശ്രദ്ധിക്കപ്പെടാതെ പോണ ഒരു സംഭവം സത്യമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ജില്ലാ കലോത്സവം കഴിഞ്ഞു, മലപ്പുറം ജില്ലാ കലോത്സവം കഴിഞ്ഞു, സംസ്ഥാന കലോത്സവം കഴിഞ്ഞു. പക്ഷേ ഇതൊന്നും ഒരു മാധ്യമങ്ങളൊന്നും വേണ്ടമാതിരി അവർക്ക് പ്രാധാന്യം കൊടുത്തിട്ടില്ല. സത്യത്തിൽ വന്ന് കണ്ടാൽ മാത്രമേ അത് ബോധ്യമാവുള്ളൂ അവരുടെ എഫേർട്ട്. ഇപ്പോൾ നമ്മൾക്കറിയാം വീൽചെയറിലെ കുട്ടികൾ ചെയ്യുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ. ഇതൊന്നും സത്യത്തിൽ ഒരു മാധ്യമങ്ങളും അത് ഏറ്റെടുക്കണില്ല കണ്ടിടത്തോളം. സംസ്ഥാന കലോത്സവം കഴിഞ്ഞു, പക്ഷേ അതിൻ്റെ ഒരു റിപ്പോർട്ടുകളൊക്കെ വളരെ ഒരു ചെറിയ കോളത്തിൽ മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ സ്റ്റേറ്റ് സിലബസ് കലോത്സവം കഴിഞ്ഞപ്പോൾ ജില്ലാ കലോത്സവം തന്നെ വളരെ ആർഭാടമായി അവർ കൊണ്ടാടി. പക്ഷേ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം എന്ന് പറഞ്ഞൊന്നും ശ്രദ്ധിക്കാതെ പോയി. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കണം. മാധ്യമങ്ങൾക്കിതിൽ വളരെയധികം പ്രാധാന്യമുണ്ട്, പങ്കുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്കൂളിൻ്റെ സ്റ്റാഫിൻ്റെ, അതായത് സഹപ്രവർത്തകരുടെ ആത്മാർത്ഥമായ പരിശ്രമമാണ് ഇങ്ങനെയൊരു ഡാൻസ് സ്റ്റേജിൽ കയറാനും പെർഫോമൻസ് ചെയ്യാനും സ്കൂളിൻ്റെ വിജയം എന്ന് പറയുന്നത്. പിന്നെ എന്ന് വെച്ചാൽ ചെറിയ പരിശീലനത്തിലൂടെ, അതായത് ഏരിയൽ ഡെയിലി ലിവിങ് ആക്ടിവിറ്റീസ്, അതായത് ടോയ്ലറ്റിങ്, ഗ്രൂമിങ്, അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്താണ് പിന്നെ ഇവിടെ കുറച്ച് പഠിക്കാൻ തുടങ്ങുന്നത്. അതിനുശേഷമാണ് ഇവർ സാറിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. ആ ചെറിയ പ്രായം മുതൽ പല ടീച്ചേഴ്സിൻ്റെയും കരങ്ങളിലൂടെ പോയി അവർ നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ഇത്രയും നല്ലൊരു പെർഫോമൻസ് ഇവിടെ കാഴ്ചവെക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ആയന്മാർ എല്ലാവരുടെയും ആത്മാർത്ഥമായ പരിശ്രമം. ഞങ്ങൾ സെലക്ട് ചെയ്ത കുട്ടികളാണ്. പിന്നെ പേരൻസ് നല്ല സപ്പോർട്ടീവാണ് എല്ലാ കാര്യത്തിലും. സ്റ്റാഫ് ഏറ്റവും ചെയ്യുമ്പോൾ ഞാനൊക്കെ 2 ദിവസം വന്നില്ലെങ്കിലും എനിക്ക് ആ ഭാഗം ചിന്തിക്കേണ്ടി വരാറില്ല. അവർ തന്നെ കുട്ടികളെ പ്രാക്ടീസ് കൊടുത്ത് ശിശുസ് ആണെങ്കിൽ അതെ ആ ഭാഗം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.